സിപിഐയുടെ മുതിർന്ന നേതാവ് സി ദിവാകരൻ്റെ ആത്മകഥ ഇറങ്ങുന്നു കനൽ വഴികളിലൂടെ. ആ ആത്മകഥാ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന തന്നെ ഏതോ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതിപക്ഷ തിരുത്തി എന്ന ചിന്ത വി എസ് അച്യുതാനന്ദനെ അലട്ടിയിരുന്നതായിട്ടാണ് മുൻ പക്ഷമന്ത്രിയും കൂടിയായ സി ദിവാകരൻ്റെ ആത്മകഥയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 2006 മുതൽ 2011 വരെ കേരള മുഖ്യമന്ത്രി ആയിരുന്നല്ലോ വി എസ് അച്യുതാനന്ദൻ. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത്. 2011 LDFന് തുടർഭരണം കിട്ടേണ്ടിയിരുന്നതാണ്. തുടർഭരണം കിട്ടിയാൽ അതിൽ വി എസ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു മൂലക്കിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടിയിൽ പടയൊരുക്കം നടത്തിയത്. 500-1000 ഇടയിൽ ഭൂരിപക്ഷമുള്ള സീറ്റുകൾ ഏതാണ്ട് 4-5 ഉണ്ടായിരുന്നു. അത് വളരെ കുറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ 2011 അധികാരത്തിൽ വരുന്നത്. അങ്ങനെ വി എസ് അച്യുതാനന്ദനെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കും അങ്ങനെ വി എസ് അച്യുതാനന്ദനെ പ്രതിപക്ഷ സ്ഥാനത്തിരുത്തുന്നതിൽ പാർട്ടി തന്നെ തയ്യാറെടുത്തു എന്നുള്ളതാണ്. പാർട്ടിയാണ് അതിൻ്റെ പിന്നിൽ. ഇപ്പോൾ അത് സി ദിവാകരൻ ഒന്നുകൂടെ വെളിപ്പെടുത്തിയിരുന്നു. അന്നേ പലരും CPMനെ മനസ്സിലാക്കിയവർ അന്നേ തന്നെ കാര്യങ്ങൾ കണ്ടിരുന്നതാണ്. അതിപ്പോൾ ഒന്നുകൂടെ ദിവാകരൻ്റെ ആത്മകഥയിലൂടെ അത് പുറത്തു വന്നിരിക്കുന്നതാണ്. അതുപോലെ സോളാർ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിനെക്കുറിച്ചും സി ദിവാകരൻ തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും June 1 ആ പുസ്തകം പുറത്ത് ഇറങ്ങാൻ പോവുകയാണ്. 2011 തെരഞ്ഞെടുപ്പിൽ LDF ചെറിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ടതിനെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഒരു സാധാരണ MLA വി എസ് സഭയിൽ വന്നു. വി എസിൻ്റെ ആ അവസ്ഥയിൽ എനിക്ക് അതിയായ ദുഃഖം അനുഭവപ്പെട്ടു. എത്ര ക്രൂരമാണ് ചിലപ്പോൾ രാഷ്ട്രീയം. മുഖ്യമന്ത്രി എന്ന നിലയിൽ ശാന്തനും സൗമ്യനുമായിരുന്ന വി എസ് പ്രതിപക്ഷത്തെത്തിയപ്പോൾ ശക്തനായ ആക്രമണകാരിയായി മാറി. തന്നെ എന്തോ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതിപക്ഷ തിരുത്തി എന്ന ചിന്ത വി എസിനെ അലട്ടിയിരുന്നു. കേവലം 500-1000 ഇടയിലുള്ള വോട്ടിൽ LDFന് 4 നഷ്ടമായ രാഷ്ട്രീയത്തിൻ്റെ നിഗൂഢത ഇന്നും കേരളം ചർച്ച ചെയ്യുന്നു. ഇതാണ് ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത്. വി എസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ 3R ദൗത്യത്തെക്കുറിച്ചും പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. 3R ഭൂമി കൈയേറ്റം ഒഴിപ്പിക്കാൻ വി എസ് അച്യുതാനന്ദൻ നിയോഗിച്ച 3 ഉദ്യോഗസ്ഥരിൽ 2 ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നവരായിരുന്നു. രാജു നാരായണസ്വാമി അതിബുദ്ധിമാനാണ്, എന്നാൽ ഭരണനിർവഹണത്തിൽ വട്ടപൂജ്യമാണ്. സുരേഷ് കുമാർ കരുത്തനായ ഉദ്യോഗസ്ഥനാണ്, ചില സമയങ്ങളിൽ കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ പാഞ്ഞുപോകും. ഋഷിരാജ് സിംഗ് അഴിമതിരഹിതമായ സർവീസിൻ്റെ ഉടമയും സമർത്ഥനുമാണ്. 3R വിഷയത്തിൽ സംയമനവും സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പഠനവും നടത്താൻ കഴിയാതെ പോയി. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ പോയവരെ നിയന്ത്രിക്കേണ്ട സാഹചര്യം ഉണ്ടായി. 3R കേരളത്തിലെ പ്രമുഖരായ പലരും കയ്യേറ്റം നടത്തിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവരുടെ കയ്യേറ്റം ബുൾഡോസർ കൊണ്ട് ഒഴിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മന്ദിരങ്ങൾക്ക് നേരെ തിരിയുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വന്നു. 3R തട്ടി മന്ത്രിസഭ തകരാൻ പാടില്ലെന്ന് തീരുമാനിച്ചതോടെ ആ അധ്യായം അവസാനിച്ചതായിട്ടാണ് സി ദിവാകരൻ കനൽ വഴികളിലൂടെ എന്ന ആത്മകഥയിൽ പറയുന്നത്. അതുപോലെ തന്നെ വിവാദമായ ഹാരിസൺ പ്ലാന്റേഷൻ കേസിൽ വനം മന്ത്രി ബിനോയ് വിശ്വത്തെ കൊണ്ട് ഫയലിൽ ഒപ്പിടിച്ചത് അന്നത്തെ തൊഴിൽ മന്ത്രി PK ഗുരുദാസൻ്റെ നിർബന്ധത്തിലാണെന്നും ഒപ്പിടരുതെന്ന് താൻ വിലക്കിയിരുന്നതായും സി ദിവാകരൻ പറയുന്നു. ഹാരിസൺ പ്ലാന്റേഷൻ്റെ തോട്ടം ദീർഘനാളായി പൂട്ടിക്കിടക്കുകയായിരുന്നു. തൊഴിലാളികൾ പട്ടിണിയിലായി. തോട്ടം തുറക്കാൻ തൊഴിൽ മന്ത്രി ഗുരുദാസൻ ഇടപെടൽ നടത്തി. ഹാരിസൺ പ്ലാന്റേഷൻ തുറക്കാനുള്ള ഫയൽ വനം മന്ത്രി അംഗീകരിക്കണമായിരുന്നു. മന്ത്രിസഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രി ഗുരുദാസൻ അവിടെ വെച്ച് ഫയലിൽ ബിനോയ് വിശ്വത്തെ കൊണ്ട് ഒപ്പിടിക്കാൻ ശ്രമിച്ചു. ബിനോയ് വിശ്വം തന്നോട് സി ദിവാകരനോട് അഭിപ്രായം ചോദിച്ചു. ഫയലിൽ ഒപ്പിടരുതെന്ന് ഞാൻ നിർദ്ദേശിച്ചു. എൻ്റെ ഉപദേശം കൂട്ടാക്കാതെ ബിനോയ് ഫയലിൽ ഒപ്പിട്ടു. വൻകിട തോട്ട ഉടമയെ സംരക്ഷിക്കാൻ വനമന്ത്രി കൂട്ടുനിന്നു എന്ന് പ്രചാരണമുണ്ടായി. വി എസ് സർക്കാരിൻ്റെ പേരിൽ ഒരു ആരോപണവും ഉണ്ടാകില്ലെന്ന് ധരിച്ചിരുന്നവർ നിരാശരായി.
സി ദിവാകരൻ ഏറെ നാളായി സി പി ഐയിൽ നിന്ന് അല്പം അകന്നു നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് സ്വതന്ത്രന് കൈമാറിയത് സി പി ഐ നേതാക്കൾ കോയ വാങ്ങിയ ആണെന്ന ആരോപണത്തിനും സി ദിവാകരൻ്റെ മേൽ അതിൽ ആരോപണം നിൽക്കുന്നുണ്ട്. ആ ആരോപണത്തിനും ദിവാകരൻ വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ഡോക്ടർ ബെനറ്റ് എബ്രഹാം ആയിരുന്നു എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി. അദ്ദേഹം സ്ഥാനാർത്ഥിയായതോടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു സംശയം ഉയർന്നു. ജില്ലയുടെ ചുമതലക്കാരനായ തനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രചാരണമുണ്ടായി. പാർട്ടി അന്വേഷണ കമ്മീഷൻ എൻ്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി, മറ്റെല്ലാം വ്യാജപ്രചരണമാണെന്ന് പാർട്ടി വ്യക്തമാക്കിയതോടെ പ്രശ്നം അവസാനിച്ചു. അങ്ങനെ സി പി ഐ വലിയ വിവാദത്തിലുമായി. ജില്ലാ സെക്രട്ടറിയായിരുന്ന വെഞ്ഞാറമ്മൂട് ശശിയെ പാർട്ടി പുറത്താക്കി, മുൻ ജില്ലാ സെക്രട്ടറി പി രാമേന്ദ്രൻ നായർ സി പി എമ്മിലേക്ക് പോവുകയും ചെയ്തു. സി ദിവാകരനെ പാർട്ടി തരം താഴ്ത്തി, പക്ഷേ മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ പേരുദോഷം ഇപ്പോഴും ദിവാകരന് നിൽക്കുകയാണ്. അതായത് തിരുവനന്തപുരം പാർലമെൻറ് സീറ്റ് ഡോക്ടർ ബെനറ്റ് എബ്രഹാമിന് അത് പെയ്ഡ് സീറ്റ് എന്നുള്ള ഒരു രീതിയിലാണ് അത്തരത്തിലൊരു ആരോപണം സി ദിവാകരൻ്റെ മേൽ നിൽക്കുന്നത്. എന്തായാലും കനൽ വഴികളിൽ എന്തെല്ലാമാണ് ഇനി കനൽ എരിയാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.